ഓട്ടോ കാഡിൽ ഉപയോഗിക്കുന്ന കമാൻഡുകളും ടൂളുകളുമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ലൈൻ വച്ചിട്ടാണ് നമ്മൾ ഓട്ടോ കാഡിൽ വരച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമുക്ക് ഒന്നിലധികം ലൈനുകൾ ഒരേ സമയത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കമാൻഡ് ഉപയോഗിക്കുക, മൾട്ടി ലൈൻ എന്ന കമാൻഡ് ഉപയോഗിക്കുക. ഡീറ്റെയിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മൾട്ടി ലൈൻ കമാൻഡ് അത് കമാൻഡ് ഉണ്ട്, അതിന് ഷോർട്ട് കീ ആണ് MLENTER. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അടുത്തത് അതേപോലെ തന്നെ ഹാച്ചിങ്ങിന്, നമ്മൾ ഓട്ടോ കാഡിൽ ഹാച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു കമാൻഡ് ഉണ്ട്, അതിന് ഷോർട്ട് കീ എന്ന് പറയുന്നത് HENTER ആണ് കേട്ടോ. എന്താണ് HENTER? ആണ് ഹാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹാച്ച് എന്തിനാണ്, നമ്മൾ ഏത് മെറ്റീരിയലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് പോളി ലൈനാണ്. പോളി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സാധാരണ ലൈനും തമ്മിൽ പോളി ലൈനും തമ്മിൽ എന്താണ് വ്യത്യാസം? സാധാരണ ലൈൻ എന്ന് പറഞ്ഞാൽ, സാധാരണ ലൈനുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ഫിഗർ ഇതാ, ഇത് സാധാരണ ലൈനുകൊണ്ട് വരച്ചാൽ വിചാരിച്ചോ, എന്താ പ്രത്യേകത? സാധാരണ ലൈനുകൊണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ മാത്രമേ അവിടെ സെലക്ട് ആവുള്ളൂ, ഈ ഇതൊന്നും സെലക്ട് ആവില്ല, ഇത് മൂന്നും സെലക്ട് ആവില്ല. പക്ഷെ പോളി ലൈൻ കൊണ്ടാണ് ഞാൻ ഈ നാല് ഭാഗവും വരച്ചതെങ്കിൽ, പോളി ലൈൻ കൊണ്ടാണ് ഞാൻ ഈ നാല് ഭാഗവും വരച്ചതെങ്കിൽ എന്താ, ഇത് മൊത്തം വരച്ചു കഴിഞ്ഞാൽ പോളി ലൈൻ കൊണ്ടാണ്, ഒരു സ്ഥലം ക്ലിക്ക് ചെയ്താൽ തന്നെ മൊത്തമായിട്ട് ക്ലിക്കാവും. അതാണ് പോളി ലൈനിൻ്റെ പ്രത്യേകത. കമ്പേർഡ് ടു നോർമൽ ലൈൻ, പോളി ലൈൻ ഹാവ് കംപ്ലീറ്റ് സെലക്ഷൻ. ഓക്കെ, പിന്നെ മാത്രമല്ല നമുക്ക് പോളി ലൈൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു ആരോ ഉണ്ടാക്കണമെങ്കിൽ പോളി ലൈൻ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാം. ആദ്യം നമ്മൾ കമാൻഡ് ബാറിൽ PL ENTER അടിക്കുക, PL ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, അതാണല്ലോ നമ്മുടെ ഷോർട്ട് കീ. അപ്പോൾ നമ്മളോട് ചോദിക്കും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് വിഡ്ത് ചോദിക്കും, ആദ്യം എത്ര വിഡ്ത്താണ്, ആദ്യത്തെ വിഡ്ത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ വിഡ്ത്തും അതിൻ്റെ മതിയെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ വരയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു ആരോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, എന്താ ചെയ്യാൻ പറ്റുക? ആരോ ഉണ്ടാക്കണമെങ്കിൽ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ആരോ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം PL ENTER അടിക്കുക, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഡ്ത്ത് ചോദിക്കുമ്പം ആദ്യത്തെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുക. ആദ്യത്തെ വിഡ്ത്ത് ഒരു നിങ്ങൾ ഒരു എക്സാമ്പിൾ 10 എന്ന് കൊടുത്ത് നോക്കൂ. ഇനി രണ്ടാമത്തെ വിഡ്ത്ത് 20 എന്ന് കൊടുത്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അല്ലെങ്കിൽ ആദ്യത്തെ വിഡ്ത്ത് നിങ്ങൾ കറക്റ്റ് കൊടുക്കുക, 0 ഉം 10 ഉം കൊടുത്ത് നോക്കും, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ ആരോ ക്രിയേറ്റ് ചെയ്യാൻ. 10 ഉം 20 ഉം അല്ല, സോറി, ഞാൻ മാറിപ്പോയതാണ്. നിങ്ങൾ ഒരു ആരോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, വിഡ്ത്ത് കൊടുക്കുമ്പോൾ ആദ്യത്തെ വിഡ്ത്ത് 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ ഇപ്പോൾ ഒരു 10 കൊടുത്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ആരോ ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ആരോ നമുക്ക് പലയിടത്തും ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഷോർട്ട് കീ ആലോചിച്ച് നോക്കുക, PL ENTER. ഓക്കെ, ഇത് ഓരോ പോളി ലൈൻ ഉപയോഗിച്ച് ആർക്ക് വരച്ചതാണ് കേട്ടോ. പിന്നെ വിഡ്ത്ത് മാറ്റി കൊടുത്ത് നോക്കും, ഇവിടെ ഉള്ള വിഡ്ത്താണോ ഇവിടെ ഉള്ളത്, പല വിഡ്ത്തിൽ കിട്ടിയില്ലേ. ഓക്കെ, പിന്നെ ടാബേർഡ് പോളി ലൈനാണ്, ഇത് കണ്ട ഓരോ സാധനങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ടാബേർഡ് വിഡ്ത്ത് പോളി ലൈൻ, ഇതൊക്കെ അതുകൊണ്ടാണ് പോളി ലൈനോട് പല കാര്യങ്ങളും നമുക്ക് വിഡ്ത്ത് വ്യത്യാസം വരുന്ന പലതും വരയ്ക്കാൻ പറ്റും. അടുത്തത് സ്പ്ലൈൻ. സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോളി ലൈനെ അപേക്ഷിച്ച് സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സിക്സാഗാണ്, ഇങ്ങനെ സിക്സാഗ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്പ്ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് SPL ENTER ആണ്. SPL ENTER അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്പ്ലൈൻ എന്ന ഓപ്ഷൻ കിട്ടും. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്കൊരു ഓരോ ഗ്രിപ്പ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്ന് ഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ഫിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, കൺട്രോൾ വെർട്ടിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് സ്പ്ലൈൻ വരയ്ക്കാൻ പറ്റും. സ്പ്ലൈൻ ഉപയോഗിച്ച് നമുക്ക് എലിപ്സ് കാര്യങ്ങളൊക്കെ വരയ്ക്കാവുന്നതാണ്. നമുക്കിനി പോളി ലൈനിനെ സ്പ്ലൈൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോളി ലൈൻ വരയ്ക്കുക, പി എൽ എൻ്റർ അടിച്ച ഒരു പോളി ലൈൻ വരയ്ക്കുക, എന്നിട്ട് പി ഇ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് സ്പ്ലൈനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ജസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതുവരെ നമ്മൾ സ്പ്ലൈനിലുള്ള ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, അതിനെ സ്പ്ലൈനാക്കി മാറ്റാൻ പറ്റും. സ്പ്ലൈൻ്റെ പ്രത്യേകത അതിൽ ഓരോ ഗ്രിഡുകളുണ്ടാവും, ഓരോന്നിലും ഗ്രിഡുകളുണ്ടാവും, അത് സ്പ്ലൈൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഉപ്സ് കമാൻഡ്. ഉപ്സ് കമാൻഡ് കാരണം നമ്മൾ ലാസ്റ്റ് ഇറേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ റീ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഉപ്സ് എന്ന കമാൻഡ്. ഉപ്സ്, ഓക്കെ, ഉപ്സ് എന്ന് പറഞ്ഞ കമാൻഡ് എന്തിനാണ്, നമ്മൾ അവസാനമായി ഡിലീറ്റ് ചെയ്ത ഒബ്ജക്റ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഉപ്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ച് അഡീഷണൽ ആയിട്ട് നിങ്ങളെ ചാപ്റ്ററിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ സൂം ചെയ്യണമെങ്കിൽ സെറ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ആലോചിച്ച് വയ്ക്കുക. സൂം, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ടൈപ്പ് ചെയ്യണമെങ്കിൽ ടി എൻ്റർ അടിച്ചെടുക്കുക, സ്മോൾ ലെറ്റർ ടി എൻ്റർ അടിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓരോന്നിന് സ്കെയിൽ മാറ്റുന്നതിന് എസ് എസ് സി എൻ്റർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഒബ്ജക്റ്റിൻ്റെ സ്കെയിൽ മാറ്റാൻ പറ്റും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ലീഡർ ലൈനൊക്കെ ഉണ്ട്. ലീഡർ ലൈന് അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നോക്കണ്ട ഇനി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വയ്ക്കുക. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടി എൻ്റർ അടിച്ചു കൊടുക്കുക, പിന്നെന്താ സൂമിന് സെറ്റ് എന്നുള്ള അടിച്ചു കൊടുക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.